ഹലോ മിസ ഫുഡീസിലേക്ക് മസാല പിടിപ്പിച്ചു കൊടുക്കുക. കൈകൊണ്ട് തന്നെ ചെയ്യാം. ഇനി ഈ ചിക്കനിലോട്ട് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അധികമൊന്നും വേണ്ട. ഇനി ഇതിനെ നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒരു 15-20 മിനിറ്റോളം ഇതിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെക്കാം. മസാലയൊക്കെ ചിക്കനിൽ നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ മാറ്റിവെക്കാം. നമുക്കിതിനെ അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഇങ്ങനെ വെച്ച് ബാക്കി കാര്യങ്ങൾ അതിനുശേഷം ചെയ്തെടുക്കാം. അപ്പം ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിനെ നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം. ഞാൻ ഇതിൻ്റെ തീയൊന്ന് ഓണാക്കി കൊടുക്കാൻ പോവാണ്. അപ്പോൾ കണ്ടോ, നമുക്ക് ആ ഉള്ളിയുടെ ആ ചിക്കൻ്റെ ഒക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാടൊന്നും വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ഇനിയിപ്പോൾ ഇത് ഒന്ന് ജസ്റ്റ് ചൂടാകുമ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇറങ്ങും. നമുക്ക് ഇതിനെ ഒരു 10 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. ഒരുപാട് വേവിച്ചെടുക്കണ്ട, കാരണം നമുക്ക് ഇതിനെ ഇനി ഫ്രൈ ചെയ്യാനൊക്കെ ഉണ്ട്. നമ്മൾ അടുപ്പിൽ വെച്ച് കഴിഞ്ഞാല് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഞാൻ അതിന്റെ വെള്ളമൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ. നന്നായി അതിനൊന്ന് ഇളക്കി ഒഴിപ്പിക്കാം. നമ്മുടെ ചിക്കൻ ഇപ്പോ തിളക്കുന്നുണ്ട്. കാണുന്നുണ്ടോന്ന് അറിയില്ല, തിള വരുന്നുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്ക് ഇതിനെ ചെറിയ സിമ്മിലേക്ക് മാറ്റിക്കൊടുക്കാം. ഈ ചെറിയ തീയിലേക്ക് ആക്കുക. എന്നിട്ട് നമുക്ക് അടച്ചു വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ഞാനിപ്പോ ഒരു 10 മിനിറ്റ് ഇതുപോലെ വേവിച്ചെടുത്ത് കണ്ട, ഒരുപാട് വെള്ളമൊക്കെ ഇതിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്ര മതി. ഈ ഒരു വേവില് നമുക്ക് ഒരു 1/4 ഭാഗം വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോ ആ ഗ്രേവിന്ന് നമ്മുടെ ചിക്കനെ മാറ്റിയെടുത്തിട്ടുണ്ട്. അതുപോലെ ഗ്രേവി ഇതാ ഇത്രയും ബാക്കിയുണ്ട്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മുടെ ചിക്കനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോ ഒരു പാൻ വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ തന്നെ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഒരിക്കൽ കൂടി ഇടാനുള്ള ചിക്കൻ ഉണ്ട്, അതുകൂടെ നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചിക്കനെ മുഴുവനായിട്ട് പൊരിച്ചു മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഈ പാൻ ചൂടാകുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ ബാക്കിയുള്ളത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഉണ്ടെങ്കിൽ അത്രയൊന്നും ഒഴിച്ച് കൊടുക്കണ്ട. നമുക്കൊരു 2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ മാറ്റി വെച്ച ഗ്രേവി ഒഴിച്ചു കൊടുക്കാം.
ഇത് നന്നായി വറ്റി വരണം. ഇതിപ്പോ നന്നായിട്ട് വറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ തന്നെ നമുക്ക് ഉപ്പൊക്കെ വേണമെങ്കിൽ കറക്റ്റ് ആണോന്നൊന്ന് നോക്കാം. ഇതിപ്പോ കറക്റ്റ് ആണ് ഉപ്പൊക്കെ. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാണ്. ഞാനിപ്പോ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ട് ഈ മസാലയായിട്ട് യോജിപ്പിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഇത്തിരി മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് വേണ്ടോ ഒന്നുകൂടെ നന്നായിട്ട് ഇതിനെ യോജിപ്പിക്കാം. ഇത്തിരി കൂടി അതിൻ്റെ ആ ഒരു ചാറ് വറ്റി എടുക്കാനുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഗ്രേവി വറ്റി വരുന്ന സമയത്ത് നമുക്ക് ഇത്തിരി നമ്മുടെ ഗരം മസാല ഒരു പൊടിക്ക് മതി കേട്ടോ. അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. നല്ലൊരു അടിപൊളി ചിക്കൻ കക്കാണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിനെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലെ ചിക്കൻ കക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ചിക്കൻ ഡയറ്റ് ആണ്. എന്നും നമ്മൾ ഒരുപോലെ തന്നെ ചിക്കൻ വെച്ച് കൊടുക്കുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കും ഉമ്മക്കൾക്കൊക്കെ ഒരു മടുപ്പുണ്ടാവുമല്ലോ. എന്തിനു നമുക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു മടുപ്പല്ലേ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് വെറൈറ്റിക്ക് ഒരു നാടൻ ഡിഷായിട്ട് അവർക്കിത് ചെയ്തു കൊടുക്കാം. നമ്മുടെ നെയ്ച്ചോറിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്. അവരതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കും ഒരു സന്തോഷം. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. മിസാഫുഡീസിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രേ ഉള്ളൂ. ഇനിയും നല്ലൊരു ഡിഷുമായി കാണാം. അതുവരേക്കും ബൈ.